لله رب العالمين نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونتوب إليه ونعوذ بالله تعالى من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا ومن لم يجعل الله له نورا فما له من نور أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله وصفيه من خلقه وخليله بلغ الرسالة أدى الأمانة نصح الأمة وكشف الله به الغمة جزاه الله خير ما جازانا به عن أمته ورزقنا وإياكم اتباع بسنته وصلى الله عليه وعلى آله وسلم تسليما كثيرا مزيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الأمور عوازمها وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الإخوان والأخوات أوصيكم عباد الله وإياي بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله وابتغوا إليه الوسيلة وجاهدوا في سبيله لعلكم تفلحون ബഹുമാന്യരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, നാം ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൻ്റെ ചെറുതും വലുതുമായ രഹസ്യവും പരസ്യവുമായ മുഴുവൻ രംഗങ്ങളിലും എല്ലാ ഇടപാടുകളിലും ബന്ധം സ്ഥാപിക്കുന്നതിലും വിച്ഛേദിക്കുന്നതിലും നമ്മുടെ അടുപ്പത്തിൻ്റെയും നമ്മുടെ അകലത്തിൻ്റെയും ഇങ്ങനെ തുടങ്ങിയ എല്ലാ ജീവിത വ്യവഹാരങ്ങളുടെയും അടിസ്ഥാനം നമ്മെ സൃഷ്ടിച്ച് സംരക്ഷിച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ഇഷ്ടമാവണം. ജീവിതത്തിലൂടെ അവൻ്റെ സാമീപ്യം കരസ്ഥമാക്കുക എന്നത് ലക്ഷ്യമാക്കണം. അവൻ്റെ ദൂതനിലൂടെ നമുക്ക് വന്ന് ലഭിച്ച മാർഗനിർദ്ദേശങ്ങളെ ഏതവസ്ഥയിലും മുറുകെ പിടിക്കണം. അങ്ങനെ തഖ്‌വ കൈക്കൊള്ളുന്നതുകൊണ്ട് നമുക്ക് നഷ്ടമാണ് സംഭവിക്കുന്നതെങ്കിൽ അത് ദീർഘകാലാടിസ്ഥാനത്തിൽ ലാഭമായി തീരും എന്ന് കാണണം. അള്ളാഹുവിന്റെ വഴി കൈവിടുന്നതുകൊണ്ട് താൽക്കാലികമായ സുഖവും സൗകര്യവും നേട്ടവും കിട്ടുന്നുണ്ടെങ്കിൽ ഇത് ദീർഘകാലാടിസ്ഥാനത്തിലുള്ള ദുഃഖത്തിലേക്കും നഷ്ടത്തിലേക്കും ആണ് നമ്മെ നയിക്കുന്നത് എന്ന് തിരിച്ചറിയണം. ഇതാണ് തഖ്‌വ. ഇങ്ങനെ മുത്തഖികളാവണം എന്നാണ് ഈ സന്ദർഭത്തിൽ എല്ലാ ഓരോരുത്തരോടും പ്രത്യേകം വസിയത്ത് ചെയ്യാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വതആല യഥാർത്ഥ മുത്തഖികളിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. തഖ്‌വക്ക് വിരുദ്ധമായി നമ്മളിൽ നിന്ന് സംഭവിച്ചു പോകുന്ന വാക്കുകളും പ്രവൃത്തികളും പെരുമാറ്റങ്ങളും മറ്റും റഹ്മാനായ റബ്ബ് നമുക്കെല്ലാവർക്കും വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. നമ്മളിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടം നമ്മുടെ രാജ്യത്തിനകത്തായാലും പൊതുവെ ലോകതലത്തിലായാലും മുസ്ലിങ്ങൾ വളരെയധികം പരീക്ഷണങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്ന
മാറി മാറി പ്രതിസന്ധികൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന നമ്മളുടെ ശാരീരികമായ അസ്തിത്വവും സാംസ്കാരികമായ വ്യക്തിത്വവും നിരന്തരം വെല്ലുവിളികൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്ന അങ്ങേയറ്റം പ്രതിസന്ധി നിറഞ്ഞ ഒരു ഘട്ടമാണ്. ചില പ്രഭാഷകർ അവരുടെ സംസാരത്തിന്റെ തുടക്കത്തിൽ ചരിത്രത്തിൽ തുല്യതയില്ലാത്ത എന്നൊക്കെ പ്രയോഗിക്കുന്നത് അതിശയോക്തിപരമാണെങ്കിലും ചരിത്രത്തിൽ ഇതിനേക്കാൾ ഭീകരമായ പല ഘട്ടങ്ങളും കഴിഞ്ഞുപോയിട്ടുണ്ടെങ്കിലും നമ്മെപ്പോലെ ദുർബലരായ ഈമാനിന്റെ ഉടമകളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യത്തിന് ഗൌരവപ്പെട്ടതാണ് നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധി എന്ന് നിങ്ങൾക്കൊക്കെ അറിയാം. നമ്മുടെ രാജ്യത്തേക്ക് വന്നാൽ നമ്മുടെ ഈ സമുദായത്തിന്റെ നിലനിൽപ്പിന് നേരെ പലതരത്തിലുള്ള ആശങ്കകൾ ഉയരുന്നു. അവരുടെ പള്ളികൾ ഒന്നിനു പിറകെ മറ്റൊന്നായിട്ട് പ്രതിയോഗികൾ നോട്ടമിടുന്നു. അവരിലെ സ്ത്രീകളെയും കുട്ടികളെയും ഒക്കെ അവരുടെ അന്തസ്സിനും അഭിമാനത്തിനും അസ്തിത്വത്തിനും തന്നെ വിഘാതമാകുന്ന രീതിയിലുള്ള കിരാത ചെയ്തികൾക്ക് വിധേയമാകുന്നു. ഇങ്ങനെ തുടങ്ങി ഒരുപാട് പ്രതിസന്ധികളുണ്ട്. നമ്മൾ പ്രഭാഷണങ്ങളായ പ്രഭാഷണങ്ങളിലൊക്കെ ലേഖനങ്ങളായ ലേഖനങ്ങളിലെല്ലാം ഈ പ്രതിസന്ധിയെ സംബന്ധിച്ച് ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇങ്ങനത്തെ ഒരു പ്രതിസന്ധി നിറഞ്ഞ ഒരു ഘട്ടത്തിൽ ഒരു ആദർശ സമൂഹമെന്ന നിലക്ക് എന്താണ് നമ്മുടെ കർമ്മപദ്ധതി, ഇതിനെ സംബന്ധിച്ച് നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്യാറുണ്ട്. അങ്ങനെ പറയുമ്പോൾ വലിയ തത്വങ്ങളും സിദ്ധാന്തങ്ങളും നമുക്ക് പറയാനുണ്ട്. ഞാൻ എന്റെ ഈ ചുരുങ്ങിയ നേരത്തെ ഖുതുബയിൽ ഈ സിദ്ധാന്തങ്ങൾക്കും തത്വങ്ങൾക്കും പകരം നമ്മുടേതുപോലെയുള്ള ഒരു ജീവിത സാഹചര്യത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേതൃത്വത്തിന് കീഴിൽ പണിയെടുക്കുകയും പ്രവർത്തിക്കുകയും നിലപാടെടുക്കുകയും ചെയ്ത ഒരു സഹാബിയുടെ കഥ അല്ലെങ്കിൽ ചരിത്രം വളരെ ചുരുക്കി പറയാനാണ് ഈ അവസരം പ്രയോജനപ്പെടുത്തുന്നത്. മറ്റു വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. സഹാബി ഒരുപക്ഷെ നമ്മുടെ ഞാൻ ഈ സഹാബിമാരുടെയൊക്കെ ചരിത്രം പലപ്പോഴും നമ്മൾ സഹാബിമാരുടെ ചരിത്രം വായിക്കണം. കാരണം ഖുർആനും സുന്നത്തും മനസ്സിലാക്കുന്നതിൽ ഈ സഹാബിമാരുടെ ചരിത്രത്തിനും വലിയ പങ്കുണ്ട്. അങ്ങനെ ഈ ചരിത്ര ഗ്രന്ഥം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്റെ ശ്രദ്ധയിൽ പതിഞ്ഞ എവിടെ പങ്കുവച്ചാലും അധികമാവുകയില്ല എന്നെനിക്ക് തോന്നിയ ഒരു സഹാബിയുടെ കഥ അല്ലെങ്കിൽ ചരിത്രമാണ് ഞാൻ പറയാൻ പോകുന്നത്. സഹാബിയുടെ ചരിത്രം എന്നൊക്കെ പറയുമ്പോൾ വലിയ കഥയാണ്. ഞാൻ അതിന്റെ ഒരു ചുരുക്കം നിങ്ങളുമായി പങ്കുവെക്കാം. സഹാബിയുടെ പേര് തുഫൈൽ ബിൻ അംറ് അദ്-ദൗസി എന്നാണ്. തുഫൈൽ റളിയല്ലാഹു അൻഹു എന്ന് ചുരുക്കി പറയാം. ഈ ജാഹിലിയ കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രബോധന പ്രവർത്തനം തുടങ്ങിയ ആദ്യഘട്ടത്തിൽ മക്കയിൽ എന്താണ് പ്രവാചകൻ നേരിട്ടത് എന്ന് നമുക്കൊക്കെ അറിയാം. വളരെ ശക്തമായ മർദ്ദനങ്ങളും ബഹിഷ്കരണങ്ങളും ഊരുവിലക്കലും മഹല്ല് നിന്ന് ഒറ്റപ്പെടുത്തലും ഇങ്ങനെ എന്തൊക്കെ ഉണ്ടോ ഇതൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ ഘട്ടത്തിൽ ഖുറൈശികൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അദ്ദേഹത്തിന്റെ കൂടെയുള്ളവരുടെയും മേലെ ശാരീരികമായും സാംസ്കാരികമായും സാമ്പത്തികമായും ഒക്കെ ദ്രോഹങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്ന പ്രബോധന പ്രവർത്തനത്തിന്റെ ആദ്യഘട്ടത്തിൽ ഈ തുഫൈൽ എന്ന് പറയുന്ന ഈ മനുഷ്യൻ, അന്ന് അദ്ദേഹം ഇസ്ലാമിലേക്ക് വന്നിട്ടില്ല, ഖുറൈശി ഈ മക്കയിലെ ഒരു പ്രാന്തപ്രദേശത്തുള്ള ഒരു ഗോത്രമാണ് ദൌസ് എന്ന് പറയുന്നത്. ഈ ദൌസ് ഗോത്രത്തിന്റെ തലവനാണ് തുഫൈൽ. അറിയപ്പെട്ട ഒരു കവി, ജാഹിലിയ കാലത്തെ അറിയപ്പെട്ട ഒരു കവി കൂടിയാണ് അദ്ദേഹം. ഈ പ്രതിസന്ധി നിറഞ്ഞ ഘട്ടത്തിൽ അദ്ദേഹം ഒരിക്കൽ മക്ക സന്ദർശിച്ചു. മക്ക സന്ദർശിച്ചപ്പോ ഇവളുടെ അദ്ദേഹത്തിന്റെ വരവ് അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരായ ഖുറൈശി പ്രമുഖരൊക്കെ അറിഞ്ഞു. അവര് തുഫൈൽ ബിൻ അംറ് എന്ന് പറയുന്ന ഈ മനുഷ്യനെ സമീപിച്ചിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, ഇവിടെ ഒരു മുഹമ്മദ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫിത്നക്കാരൻ വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പരിപാടി വാപ്പയെയും മക്കളെയും തമ്മിൽ തെറ്റിക്കുക, ഭാര്യയെയും ഭർത്താവിനെയും തമ്മിൽ തെറ്റിക്കുക, സഹോദരങ്ങളെ തമ്മിൽ തെറ്റിക്കുക, ഇതൊക്കെയാണ്. അദ്ദേഹത്തിന്റെ കെണിയിൽ നീ അകപ്പെടരുത്. അതുകൊണ്ട് വളരെ കരുതലോടെ വേണം മക്കയിൽ വന്ന് തിരിച്ചു പോകുന്നത് വരെയുള്ള താങ്കളുടെ ജീവിതം. ഖുറൈശി പ്രമുഖർ ഇദ്ദേഹത്തെ ഉപദേശിച്ചു. ഉപദേശം അക്ഷരാർത്ഥത്തിൽ തന്നെ ഈ തുഫയിൽ ഉൾക്കൊണ്ടു. എത്രത്തോളം എന്ന് വെച്ചാൽ മക്കയുടെ ഈ ഹറമിന്റെ പരിസരത്ത് അദ്ദേഹം ഇറങ്ങി നടക്കുമ്പോ അബദ്ധവശാലെങ്ങാനും ഖുർആൻ കേട്ടുപോകുമോ എന്ന്
പേടിയുള്ളതുകൊണ്ട് സ്വന്തം ചെവിയിൽ അദ്ദേഹം പഞ്ഞി കുത്തിത്തിരിയും. അങ്ങനെ കുറേശികൾക്കിടയിലും മക്കയിലെ മാർക്കറ്റിലുമൊക്കെ വന്ന് എന്ത് കാര്യത്തിനാണോ വന്നത് ആ കാര്യങ്ങളിൽ ഏർപ്പെട്ടു. അങ്ങനെ ദിവസങ്ങൾ പോകുന്നതിന്റെ ഇടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കഅബയുടെ ഒരു തണലിൽ നമസ്കരിക്കുന്നത് ഇദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോ ഉറക്കെ ഖുർആൻ ഓതിയിട്ടാണ് പ്രവാചകൻ നമസ്കരിക്കുന്നത്. തുഫൈൽ ബിൻ അംറ് എന്ന് പറയുന്ന ഈ മനുഷ്യൻ ഈ ഖുർആൻ പാരായണം ശ്രദ്ധിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞു ഇദ്ദേഹം ഒരു അറിയപ്പെട്ട കവിയാണ്, ജാഹിലിയ കാലത്ത് തലയെടുപ്പുള്ള കവികളിൽപ്പെട്ട ഒരാളാണ്. അപ്പൊ അദ്ദേഹത്തെ ഇത് വല്ലാതെ സ്വാധീനിച്ചു, അറബി ഭാഷയുടെ അസാധാരണമായ ഈ ഘടനാവിശേഷം, അതിലൂടെ സമർപ്പിക്കുന്ന ഉജ്ജ്വലമായ ആശയം, അതിന്റെ ആ ശ്രവണസുന്ദരമായ കേൾക്കാൻ സുഖമുള്ള ആ താളലയം, ഇതെല്ലാം ഇദ്ദേഹത്തെ ആകർഷിച്ചു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരം കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് പോയപ്പോ തുഫൈൽ എന്ന് പറയുന്ന ഈ മനുഷ്യൻ പ്രവാചകന്റെ പിന്നാലെ പോയി. പ്രവാചകൻ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് കടന്നപ്പോ, കടന്ന് വീട്ടിനകത്ത് വിശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോ തുഫൈൽ ചെന്നു, എന്നിട്ട് ഞാൻ ഇന്ന ആളാണ്, ദൌസ് ഗോത്രത്തിന്റെ തലവനാണ് തുഫൈൽ, ഞാൻ ദൌസ് ഗോത്രത്തിന്റെ തലവനാണ്, ഞങ്ങളുടെ എന്റെ കീഴിൽ ഇത്ര കുടുംബങ്ങളുണ്ട്, ആ കുടുംബങ്ങളിൽ ഇത്ര ആളുകളുണ്ട്, അവരുടെയൊക്കെ ചോദ്യം ചെയ്യപ്പെടാത്ത നേതാവാണ് ഞാൻ. ഞാനിവിടെ വന്നപ്പോ നിങ്ങളെപ്പറ്റി മക്കാർ ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് എന്നോട് പറഞ്ഞത്, അവർ പറഞ്ഞത് വിശ്വസിച്ചിട്ട് ഞാൻ പഞ്ഞി എന്റെ കാതിൽ കുത്തിത്തിരികയാണ് നടന്നത്. പക്ഷെ നിങ്ങളെ ഓത്ത് കേട്ടപ്പോ അതെന്നെ വല്ലാതെ സ്വാധീനിച്ചു. അപ്പൊ അതിന്റെ ഒരു വിശദാംശം അറിയാൻ വേണ്ടിയിട്ട് ഞാൻ വന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുറച്ചുകൂടി ഖുർആൻ ഓതി കേൾപ്പിച്ചു കൊടുത്തു, അത് അദ്ദേഹത്തെ പിന്നെയും വല്ലാതെ സ്വാധീനിച്ചു. ചുരുക്കി പറഞ്ഞാൽ അദ്ദേഹം അവിടെ വെച്ച് ഇസ്ലാം സ്വീകരിച്ചു. തുഫൈൽ റളിയല്ലാഹു അൻഹു അവിടെ വെച്ച് ഇസ്ലാം സ്വീകരിച്ചു. ഇസ്ലാം സ്വീകരിച്ചിട്ട് അദ്ദേഹം നബിയോട് പറഞ്ഞു, ഞാൻ എന്റെ നാട്ടിൽ പോയിട്ട് ഈ വിവരം അവരോട് പറയാം, എനിക്ക് അവിടെ അത്രയും സ്വീകാര്യതയുണ്ട്, അവർ കൂട്ടത്തോടെ എന്റെ കൂടെ വരും, അങ്ങനെ ഞാൻ അധികം താമസിയാതെ താങ്കളുടെ അടുത്തേക്ക് തിരിച്ചു വരാം. വാക്കൊക്കെ കൊടുത്ത് പ്രവാചകനോട് പ്രത്യേകം ദുആ ചെയ്യാനൊക്കെ ഒസിയത്ത് ചെയ്ത് തുഫൈൽ തന്റെ നാട്ടിലേക്ക് പോയി. അവൻ തന്റെ ഗ്രാമത്തിൽ ചെന്നിട്ട് ആ വീട്ടിൽ ചെന്ന് ആദ്യം പിതാവിനോടും ഭാര്യയോടും ഒക്കെ പറഞ്ഞു, അവര് വല്ലാതെ എതിർപ്പൊന്നും കാണിച്ചില്ല. അപ്പൊ ഇദ്ദേഹം എന്നല്ല അവരെ ചിലരൊക്കെ വിശ്വസിച്ചു. അപ്പൊ ഇദ്ദേഹത്തിന് ആവേശമായി. അങ്ങനെ തന്റെ ഗോത്രത്തിന്റെ കേന്ദ്ര കമ്മിറ്റി യോഗം വിളിച്ചു. ആ യോഗത്തിൽ അദ്ദേഹം ഈ വിഷയം അവതരിപ്പിച്ചു, ഞാൻ മക്കയിൽ പോയി എന്ന് തുടങ്ങി ഈ കഥ മൊത്തം അവിടെ പറഞ്ഞു. അവര് ഇയാളെ പുച്ഛത്തോടു കൂടി നോക്കി, നിങ്ങളിപ്പോ എന്ത് കണ്ടിട്ട് അവിടെ പോയി വാക്കുകൊടുത്തു പോന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും കേൾക്കുമ്പോഴേക്ക് അലി ചാടിക്കേറി വീഴേണ്ട എന്ത് കാര്യം നമുക്കുള്ളത്, ഇങ്ങനെ എന്തെങ്കിലും ആദർശത്തിന്റെയും ലക്ഷ്യത്തിന്റെയും കുറവുണ്ടാ, നമ്മുടെ ജീവിതത്തിൽ വല്ല കുറവുണ്ടായിട്ടുണ്ടോ, ഇത്രയും കാലം നമ്മളിവിടെ ജീവിച്ചു പോയില്ലേ, വല്ല പ്രശ്നമുണ്ടാ. ഓരോ കോണുന്നും ഓരോരുത്തരായിട്ട് എതിർപ്പ് പറയാൻ തുടങ്ങി. കേന്ദ്ര കമ്മിറ്റിയിലെ ഏതാണ്ട് ഭൂരിപക്ഷം ആളുകളും വളരെ കടുത്ത സ്വരത്തിൽ ഇദ്ദേഹത്തെ ആക്ഷേപിച്ചു, ശകാരിച്ചു, കുറ്റപ്പെടുത്തി, ഒറ്റപ്പെടുത്തി. ഇതൊരിക്കലും തുഫയിൽ പ്രതീക്ഷിച്ചിട്ടില്ല. ഇവരുടെ പ്രതികരണം അങ്ങനെയാണെങ്കിൽ ഇവരൊക്കെ താരമോഹികളായ ആളുകളാണ്, ഇവര് പോകട്ടെ എന്ന് കരുതി അദ്ദേഹം ജനങ്ങളിലേക്ക് ഇറങ്ങി, ആളുകളോട് നേരിൽ കണ്ട് സംസാരിച്ചു. കുടുംബത്തിന്റെ തലവന്മാരോട്, ഈ ഗോത്ര തലവൻ അതിന്റെ കീഴിലെ അടുത്ത യൂണിറ്റ് എന്ന നിലയ്ക്ക് കുടുംബ തലവന്മാരോട് സംസാരിച്ചു. പൊതുവെ നിരാശയായിരുന്നു ഫലം, എല്ലാവരും ഇയാളെ നിരാകരിച്ചു എന്നല്ല, ചിലരൊക്കെ ഇയാളെ പരിഹസിക്കാനും പുച്ഛിക്കാനും അവഹേളിക്കാനും വരെ തുടങ്ങി. ഇന്നലെ വരെ ദൌസ് ഗോത്രത്തിന്റെ ചോദ്യം ചെയ്യപ്പെടാത്ത തലവനായ തന്റെ നേരെ ഇത്രയും അവസ്ഥ, ഇത്രയും ഒരു സ്ഥിതിയിലായല്ലോ എന്നോർത്ത് ചില ഘട്ടങ്ങളിൽ തുഫയിൽ തന്നെ തകർന്നു. അദ്ദേഹം ആകെ നിരാശനായി. അദ്ദേഹം ദിവസങ്ങൾ കുറെ പണിയെടുത്തു, റിസൾട്ടൊന്നുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് തിരിച്ചുപോയി. ഈ സങ്കടം അങ്ങനെ തന്നെ നബിയുടെ മുമ്പിൽ അവതരിപ്പിച്ചു. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, പ്രവാചകരെ, നിങ്ങൾ ദൌസ് ഗോത്രത്തിനെതിരെ പ്രാർത്ഥിക്കണം. അത്രയും കുരുത്തം കെട്ട നന്ദി കെട്ടൊരു ജനതയാണ് അവർ. ഞാൻ എങ്ങനെയൊക്കെ അവരെ സംരക്ഷിച്ചിട്ടുള്ളത്, മറ്റു ഗോത്രങ്ങളുടെ ആക്രമണത്തിൽ നിന്ന്, അതുപോലെ ദാരിദ്ര്യത്തിന്റെ പിടിയിൽ നിന്ന്, മറ്റു ശത്രുക്കളുടെ കടന്നുകയറ്റത്തിൽ നിന്ന് ഞാൻ എങ്ങനെയൊക്കെയാ അവരെ സംരക്ഷിച്ചിട്ടുള്ളത്, താങ്കൾ അവർക്കെതിരെ പ്രാർത്ഥിക്കണം. സഹാബിമാരെ നോക്കി നിൽക്കുകയാണ് തുഫൈൽ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ സങ്കട ഹർജി സമർപ്പിക്കുന്നത്. വളരെ പ്രകോപിതനാണ് അദ്ദേഹം. ഈ ജനതയുടെ നന്ദി കെട്ട സമീപനത്തിൽ വലിയ പ്രതീക്ഷ വെച്ച് പോയതാണ് ആ. എന്നിട്ട് ഇങ്ങനെയായല്ലോ അനുഭവം എന്നതിന്റെ ആ എല്ലാ വിഷമവും ഓരോ വാക്കിലും നിറഞ്ഞു നിൽക്കുന്നുണ്ട്.
സഹാബിമാരിങ്ങനെ അന്തം വിട്ട് നോക്കിയൊക്കെയാണ്. നബിസല്ലല്ലാഹു അലൈഹി വസല്ലമ കൈ ഉയർത്തി ദൗസ് ഗോത്രത്തിനെതിരെ പ്രവാചകൻ ഇപ്പൊ പ്രാർത്ഥിക്കും എന്ന് സഹാബിമാർക്ക് തോന്നി. സഹാബിമാർ തമ്മിൽ അടക്കം പറഞ്ഞു, ദൗസിന്റെ കാര്യം തീരുമാനമായി. അങ്ങനുണ്ടാവും, നമ്മളൊക്കെ പറയില്ല അതേമാതിരി. പക്ഷെ അള്ളാഹുവിന്റെ റസൂൽ അള്ളാഹുവെ ദൗസ് ഗോത്രത്തിന് നീ ഹിദായത്ത് നൽകണം, അവരെയും കൊണ്ട് അവരെ നീ ഇങ്ങോട്ട് കൊണ്ടുവരണം എന്ന് പ്രാർത്ഥിച്ചു. സഹാബിമാരൊക്കെ ആമീൻ പറഞ്ഞു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് കേട്ട് അന്താളിച്ച് നിൽക്കുന്ന തുഫൈൽ ബിൻ അംറിന്റെ നേരെ തിരിഞ്ഞു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ ഗോത്രത്തിലേക്ക് തന്നെ പോകണം. വളരെ വ്യവസ്ഥാപിതമായി അടുക്കിലും ചിട്ടയിലും അവർക്കിടയിൽ പ്രവർത്തിക്കണം. എത്ര ശ്രമകരമായാലും ശരി, അവരുടെ അഭിപ്രായം നിങ്ങൾ ഇസ്ലാമിന് അനുകൂലമാക്കി മാറ്റണം. അങ്ങനെ ജനാഭിപ്രായം ഇസ്ലാമിന് അനുകൂലമാക്കി മാറ്റാൻ എത്ര കാലമെടുക്കോ അത്രയും കാലം ഈ ക്ഷമയോടെ ആ ജനതക്കിടയിൽ നിങ്ങൾ നിലകൊള്ളണം, ധൃതി പിടിക്കരുത്. അങ്ങനെ തുഫൈൽ ബിൻ അംറ് റളിയല്ലാഹു അൻഹു തന്റെ ഗോത്രത്തിലേക്ക് പോയി റസൂലുള്ളാഹിയുടെ കൽപ്പന അനുസരിച്ചുകൊണ്ട്. എന്നിട്ട് അദ്ദേഹം വ്യക്തികളെ നോട്ടമിട്ട് പിന്നാലെ കൂടി രാവും പകലും വ്യത്യാസമില്ലാതെ തന്റെ പണി നിർവഹിച്ചുകൊണ്ടേയിരുന്നു. നിങ്ങൾ ഓർക്കണം, ഇതിന്റെ ഇടയിൽ ബദർ നടന്നു, അതിനുശേഷം ഉഹുദ് നടന്നു, അതിനുശേഷം കന്തക്ക് നടന്നു. തുഫൈൽ ബിൻ അംർ റളിയല്ലാഹു അൻഹു ഇതിലൊന്നിലും പങ്കെടുത്തിട്ടില്ല. വിശ്വാസിയായ ആളാണ്, പക്ഷെ അദ്ദേഹത്തെ ഏൽപ്പിച്ച ടാസ്ക് ആ ദൗസ് ഗോത്രത്തിലെ ജനങ്ങളുടെ അഭിപ്രായം ഇസ്ലാമിന് അനുകൂലമാക്കി മാറ്റണം എന്നുള്ളതാണ്. ആ വിഷയത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് രാപ്പകലില്ലാതെ പണിയെടുക്കുകയാണ്. ബദറും ഉഹുദും കന്തക്കും ഒക്കെ അതിന്റെ ഇടയിൽ നടന്നു. അങ്ങനെ 10-12 കൊല്ലം അതിന്റെ ഇടയ്ക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക വിട്ടു മദീനയിലേക്ക് പോയി. നോക്കണം, ആ ദൗസ് ഗോത്രത്തിൽ അപ്പോഴും തുഫൈൽ റളിയല്ലാഹു അൻഹുവിന്റെ ഫുൾ ടൈം പ്രവർത്തനമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനിടയ്ക്ക് മക്ക വിട്ടു മദീനയിലേക്ക് പോയി. അങ്ങനെ മദീനയിൽ ചെന്ന ശേഷം പിന്നെയും കുറെ കഴിഞ്ഞിട്ട് ഖൈബർ യുദ്ധം നടക്കുന്ന ഒരു സമയത്ത് അപ്പോഴേക്ക് ഏതാണ്ട് ഈ ദൗസ് ഗോത്രത്തിലെ ഒട്ടുമിക്ക കുടുംബങ്ങളും ഇസ്ലാം സ്വീകരിച്ചു. തുഫൈൽ റളിയല്ലാഹു അൻഹുവിന് ആവേശമായി. അദ്ദേഹം ഈ ജനതയെയും കൊണ്ട് നബി സല്ലല്ലാഹു അല്ലാണ്ട് റസൂൽ പ്രാർത്ഥിച്ചതാണല്ലോ, ദൗസ് ജനതക്ക് നീ ഹിദായത്ത് നൽകണം, എന്നിട്ട് അവരെയും കൊണ്ടുവരണം. അപ്പോ ഈ ദൗസ് ജനത ഈ ഗ്രാമത്തെ മൊത്തം ഗോത്രത്തെ മൊത്തം ഇസ്ലാമിലേക്ക് കൊണ്ടുവന്ന ശേഷം അവരെയും കൂട്ടി തുഫൈൽ ബിൻ അംർ റളിയല്ലാഹു അൻഹു അവരെ നയിച്ച് മദീനയിലെത്തി. മദീനയില് റസൂലുള്ളാഹിന്റെ സന്നിധാനത്തിലേക്ക് ചെന്നു നോക്കുമ്പോ റസൂലുള്ളാഹി അവിടെ ഇല്ല. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈബർ യുദ്ധത്തിന് വേണ്ടിയിട്ട് പോയിരിക്കുകയാണ്. കുറെ ദൂരെയാണ്, ഖൈബർ യുദ്ധത്തിന് വേണ്ടിയിട്ട് പോയിരിക്കുകയാണ്. ശരിക്കും ഇവർക്ക് മദീനയിൽ ചെന്നിട്ട് അവിടെ തമ്പടിച്ചാൽ മതി, എപ്പോ റസൂലുള്ളാഹി തിരിച്ചു വരുമ്പോ അപ്പൊ കാണാം. പക്ഷേ ഈ നവാഗതരായ ഈ വിശ്വാസികൾക്ക് ഇഷ്ടപ്പുറതിയില്ല, അവരക്ഷമരാണ്. റസൂലുള്ളാഹി എപ്പ കാണണം, അത്രയും വർദ്ധിതമായ ആവേശത്തിലാണ്. അങ്ങനെ അവര് ഖൈബറിലേക്ക് അങ്ങോട്ട് പോയി. ഖൈബർ യുദ്ധം നടക്കുന്ന അങ്ങോട്ട് ആ സ്ഥലത്തേക്ക്, ആ മക്കയിൽ നിന്നും മദീനയിലേക്ക് നടന്നു പോകണം, ആലോചിക്കണം. എന്നിട്ട് അവിടെ നിന്ന് പിന്നെ ഖൈബർ യുദ്ധം നടക്കുന്ന അവിടത്തേക്ക് ഈ ജനത ഈ നേതാവിന്റെ നേതൃത്വത്തിൽ സുഫൈൽ റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ ദൗസ് ഗോത്രത്തിലെ ഈ ജനത നടന്ന് ഖൈബറിലെത്തിയപ്പോഴേക്ക് ഖൈബർ യുദ്ധം ഏതാണ്ട് തീർന്നിരിക്കുന്നു. വനീമത്ത് യുദ്ധാർജിത സമ്പത്ത് വീതം വെക്കുന്നതിനോടടുത്ത സമയത്താണ് ഇവരെ അവിടെ എത്തിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടു കൈയും നീട്ടി ഈ ജനതയെ സ്വീകരിച്ചു. യുദ്ധം മുതൽ വീതം വെക്കുന്നതിൽ ഇവർക്കും ഒരു വിഹിതം നൽകി. യുദ്ധം മുതൽ വീതം വെക്കുന്നതിൽ അവർക്കും ഒരു വിഹിതം നൽകി. നോക്കൂ നിങ്ങൾ, എന്ന് പറഞ്ഞാൽ സ്വന്തം ജനതയിലെ നേതാവായ ഒരാള് ഇസ്ലാം സ്വീകരിച്ചിട്ട് തന്റെ വഴിയിൽ എല്ലാവരും നാളെ തന്നെ വരും എന്ന ആവേശത്തോടെ പോയി, ഫലം തിരിച്ചടിയായി. പക്ഷെ നിരാശപ്പെട്ടു പോന്ന അദ്ദേഹത്തെ അതേ ജനതയിലേക്ക് പ്രവാചകൻ പറഞ്ഞയച്ചു. സമയബന്ധിതമായി അക്ഷമയോടെ പൂർണ്ണമായ അക്ഷമ കാണിക്കാതെ പണിയെടുക്കാൻ നിർദ്ദേശിച്ചു. 10-11 കൊല്ലം ആ പ്രവർത്തനങ്ങളിൽ അദ്ദേഹം അവനെ ഏർപ്പെട്ടപ്പോ നല്ല റിസൾട്ട് ഉണ്ടായി. എന്നിട്ട് ആ ജനതയെയും കൊണ്ട് റസൂലുള്ളയുടെ അടുക്കലെത്തി. നമ്മുടേതുപോലെയുള്ള ഒരു നാട്ടിൽ മുസ്ലിങ്ങളുടെ മുസ്ലിങ്ങളുടെ നിലനിൽപ്പിന് നേരെ വെല്ലുവിളികൾ ഉയരുമ്പോ അതിനെയൊക്കെ മറികടക്കാൻ കരുത്തുള്ള ഒരു ദീന് നമ്മുടെ കയ്യിലുണ്ട്. സൂറത്ത് തൂറിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹി വ അഖാമുസ് സലാത്ത വ അൻഫഖൂ മിമ്മ റസഖ്നാഹും സിർറൻ വ അലാനിയതൻ യർജൂന തിജാറതൻ ലം തബൂർ
എന്ന് പറഞ്ഞാൽ നിശ്ചയമായും ഈ ഖുർആൻ പാരായണം ചെയ്യുന്നവർ, അതുപോലെ തന്നെ നമസ്കാരം നിലനിർത്തുന്നവർ, തനിക്ക് നൽകപ്പെട്ടതിൽ നിന്ന് രഹസ്യമായും പരസ്യമായും ചെലവഴിക്കുന്നവർ, അവര് ഒരിക്കലും നിർജുനത്തിജറത്തല്ലം തബൂർ, അവരൊരിക്കലും നഷ്ടം വന്നു പോകാത്ത ഒരു കച്ചവടത്തിലാണ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് എന്ന് പറയുന്നുണ്ട് ഖുർആൻ. എന്നിട്ട് ആ ആയത്തിന്റെ തുടർച്ചയിൽ, സമയം ചുരുക്കാൻ വേണ്ടിയിട്ട് അതിന്റെ ഇടയിലുള്ള രണ്ടായത്ത് ഇതിന്റെ ഒരു വിശദീകരണം പോലെയുള്ളതാണ്, അത് വിട്ടിട്ടും പിന്നെ തൊട്ടുടൻ നമ്മളെ പറയാം പിന്നെ ഈ ഗ്രന്ഥം എന്റെ അടിയാറുകളിൽ നിന്ന് ഞാൻ പ്രത്യേകം തെരഞ്ഞെടുത്ത ഒരു കൂട്ടരിലേക്ക് കൈമാറി എന്ന് പറഞ്ഞാൽ നമ്മളാണത്, മുസ്ലിങ്ങളാണ്. ആദ്യം പ്രവാചകന്മാരുടെ നേതൃത്വത്തിൽ ഈ കിതാബ് പഠിപ്പിച്ച കാര്യമൊക്കെ പറഞ്ഞിട്ട് അള്ള പറയാണ് സുമ്മ ഔറസനൽ കിതാബല്ലദീനത്തഫൈനാമിൻഇബാദിന, എന്റെ ദാസന്മാരിൽ നിന്ന് ഞാൻ സവിശേഷം തെരഞ്ഞെടുത്ത, നമ്മൾ സവിശേഷം തെരഞ്ഞെടുക്കപ്പെട്ട ആൾക്കാരാണല്ലോ മുസ്ലിങ്ങൾ. മുസ്ലിങ്ങൾ ഖൈറു ഉമ്മത്താണ്, മുസ്ലിങ്ങൾ ഉമ്മത്തൻ മൊത്തത്താണ്. രണ്ട് സർട്ടിഫിക്കറ്റ് നമ്മുടെ കയ്യിലുണ്ട്. നമ്മുടെ ചുറ്റുവട്ടങ്ങളിലുള്ള സമുദായങ്ങളുടെ കൈവശമില്ലാത്ത രണ്ട് സർട്ടിഫിക്കറ്റ്, ദൈവികമായ രണ്ട് സർട്ടിഫിക്കറ്റ് നമ്മുടെ കയ്യിലുണ്ട്. ഈ രണ്ട് സർട്ടിഫിക്കറ്റും കക്ഷത്തുള്ള ഒരു കൂട്ടരും ഒരു സർട്ടിഫിക്കറ്റും കയ്യിലില്ലാത്ത മറ്റു കൂട്ടരും ഒരുപോലെ ആവുമോ? പക്ഷെ നിർഭാഗ്യവശാല് നമ്മൾ ഒരുപോലെ ആയി പോകുന്നുണ്ട്. അവരെയും വികാരം സ്വാധീനിക്കുന്നുണ്ട്, നമ്മളെയും വികാരം സ്വാധീനിക്കുന്നുണ്ട്. അവര് വർഗീയമായി ചിന്തിക്കുന്നുണ്ട്, നമ്മളും വർഗീയമായി ചിന്തിക്കുന്നുണ്ട്. അവര് എടുത്തുചാട്ടക്കാരാണ്, നമ്മൾ അതിനേക്കാളും വലിയ എടുത്തുചാട്ടക്കാരാണ്. ഇങ്ങനെയാണോ സ്ഥിതി? നമുക്ക് ഒരു സേവനവും ഇസ്ലാമിന് ചെയ്യാൻ കഴിയില്ല. അവിടെയാണ് സുഹൈൽ ബിൻ അംർ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം നമ്മുടെ മുമ്പിൽ ഒരു ദിശയാകുന്നത്. ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് ചോദിച്ചാൽ, സുമ്മാ ഔറസനൽ കിതാബല്ലദീന തഫൈന മിൻ ഇബാദിന എന്ന് പറഞ്ഞിട്ട് നമുക്ക് പറയാം, ഫമിൻഹും വാലിമുൽ ലിനഫ്സി. അങ്ങനെ ഈ ഗ്രന്ഥം പിന്നെ ഞാൻ സവിശേഷം തെരഞ്ഞെടുത്ത ഒരു സമൂഹത്തെ, ഒരു ജനതയെ ഏൽപ്പിച്ചു എന്ന് പറഞ്ഞാൽ വിശ്വാസി സമൂഹത്തിന് കൈമാറി. ഈ ഗ്രന്ഥത്തിന്റെ ഒരു ഓണർഷിപ്പ് നമ്മൾക്ക് കൈമാറി. എന്നിട്ടുള്ള പറയാണ് ഫമിൻഹും വാലിമുൽ ലിനഫ്സി, അവരിൽ സ്വന്തത്തോട് അതിക്രമം ചെയ്തവരുണ്ട്. വമിൻഹും മുഖ്തസിദുൻ, അവരിൽ ഒരു മധ്യമ സമൂഹ ഒരു മധ്യമ നിലപാടെടുത്തവരുണ്ട്, ഒരു മിത നിലപാട് ഖുർആനിനോട്. വമിൻഹും സാബിഖും ബിൽ ഖൈറാത്ത്, അവരിൽ ബിഇദ്നില്ല അള്ളാഹുവിന്റെ അനുവാദത്തോടുകൂടി ഈ നന്മയിൽ ബഹുദൂരം അതിവേഗം മുന്നോട്ട് പോയവരുമുണ്ട്. നമ്മൾ ഓരോരുത്തരും ഈ കിതാബിനോടുള്ള സമീപനത്തിൽ അള്ള പറഞ്ഞ ഈ മൂന്ന് കൂട്ടരിൽ എവിടെ നിൽക്കുന്നു എന്നാണ് ഈ പ്രതിസന്ധി കാലത്ത് നമ്മൾ ആലോചിക്കേണ്ടത്. നമ്മൾ നമ്മോട് അതിക്രമം ചെയ്തവരുടെ ലിസ്റ്റിലാണ് ഈ ഗ്രന്ഥത്തോടുള്ള സമീപനത്തിൽ ഉള്ളതെങ്കിൽ സ്വന്തത്തോട് അതിക്രമം ചെയ്ത ഒരു കൂട്ടരെ അള്ളാഹുവായിട്ട് കാക്കുവോ? അള്ളാഹുവായിട്ട് രക്ഷിക്കുവോ? അപ്പൊ ഇന്ന് നമ്മൾ ഈ സുബൈക്ക്, ഈ ഷാഫിഹി ഫിഖ് അനുസരിച്ച് കുനൂത്ത് ഓതുന്ന ഈ സുബൈയുടെ ആ കുനൂത്തിൽ ഒരു വരിയുണ്ടല്ലോ, എന്ത്? പടച്ചവൻ പടച്ച കമ്പുരാൻ ഒരുത്തിന് ഇജ്ജത്ത് നൽകാൻ തീരുമാനിച്ചാൽ അവനെ നിന്ദ്യനാക്കാൻ ആർക്കും കഴിയില്ല. അള്ള ഒരാളെ വഷളാക്കാൻ തീരുമാനിച്ചാലോ അവന്റെ അഭിമാനം കളിക്കാക്കാൻ ഒരാൾക്കും കഴിയില്ല. അപ്പൊ ഫമിൻഹും വാലിമുൽ ലിനഫ്സിഹി വമിൻഹും മുഖ്തസിദുൻ വമിൻഹും സാബിഖും ബിൽ ഖൈറാത്തി ബിഇദ്നില്ല, അവരിൽ സ്വന്തത്തോട് ഈ ഗ്രന്ഥത്തെ സമീപിക്കുന്ന രീതി കാര്യത്തിൽ സ്വന്തത്തോട് അതിക്രമം ചെയ്തവരുണ്ട്, ഒരു മിതമായ നിലപാടെടുത്തവരുണ്ട്, നന്മയിൽ അതിവേഗം മുന്നോട്ട് പോയവരുമുണ്ട്. നന്മയിൽ അതിവേഗം മുന്നോട്ട് പോയ അവസാബിക്കൂനല്ലാൻ, ഈ നന്മയിൽ മുന്നേറിയവരുടെ ഒരു ഉദാഹരണത്തിൽപ്പെട്ട ഒരു ഉദാഹരണമാണ് തുഫൈൽ ബിൻ അംറ് അദ്-ദൗസി എന്ന ഈ സഹാബിയുടെ ചരിത്രം. ഇങ്ങനെ പണിയെടുക്കാൻ, ജനങ്ങൾക്കിടയിൽ ജീവിക്കാൻ, ജനങ്ങൾക്ക് രക്ഷയായിട്ട് അള്ള ഇറക്കിയ ഈ ദീന് ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ, ഈ ദീനിന്റെ പേരിൽ നേരത്തെ തന്നെ അറിയപ്പെടുന്നവരും എന്നാൽ ജീവിതത്തിൽ ദീനുമില്ലാത്തവരുമായ സമുദായത്തെ ഈ ദീനനുസരിച്ച് പരിവർത്തിപ്പിക്കാൻ ഇതിന് നമുക്ക് സമയമുണ്ടോ? എങ്കിൽ വലിയ റിസൾട്ട് ഉണ്ടാവും. അതായിരിക്കും ഏറ്റവും വലിയ പ്രതിരോധം. അതിനൊന്നും സമയമില്ലാതെ അതാ ഫാഷിസം വരുന്നു, ഇതാ വംശാത്യം വരുന്നു, ഇതാ നമ്മുടെ ഉന്മൂലനം വരുന്നു എന്നൊക്കെ പുലമ്പിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മളറിയാതെ തന്നെ നമ്മൾ ഈ ഭൂമുഖത്തിൽ നിന്ന് തുടച്ചു കിട്ടും. അത് വളരെ കൃത്യമായിട്ട് നിങ്ങൾ സൂറത്ത് മുഹമ്മദ് എടുത്തിട്ട് സൂറത്ത് മുഹമ്മദിലെ അവസാനത്തായിട്ടെന്തെന്നറിയോ? നിങ്ങൾക്ക് ഇതിന് സമയമില്ലെങ്കിൽ എന്ത് ചെയ്യും? നിങ്ങൾ പിന്തിരിഞ്ഞു പോകുകയാണെങ്കിൽ അള്ള പരിപാടി മാറ്റിവെക്കൂല, അള്ളാന്റെ പരിപാടി അള്ള മാറ്റിവെക്കൂല, പിന്നെന്ത് ചെയ്യും?
വേറൊരു കൂട്ടരെ കൊണ്ടുവരും. സുമ്മല യക്കൂനു അംസാലക്കും, അവർ നിങ്ങളെ പോലെ ആവില്ല. ഹമാസിനെ പറ്റി ആളുകൾ പറയുന്നുണ്ടല്ലോ, അപ്പുറത്തുള്ള അറബി ചെക്കന്മാരെ മാതിരിയല്ല ഇവരെന്ന്. അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ എഴുന്നേറ്റ് നിൽക്കാൻ ഒരു തീരുമാനം, ഒരു കൂട്ടരെ ആത്മാർത്ഥമായിട്ട് തീരുമാനിക്കുമ്പോ അതിന് പറ്റാത്തവരെ തുടച്ചു നീക്കിയിട്ട് പകരം വന്ന ആളുകളെ കൊണ്ടുവരും. സുമ്മല യക്കൂനു അംസാലക്കും, അവർ നിങ്ങളെ പോലെ മാതിരിയാവില്ല. അപ്പൊ നമ്മളെ കയ്യാലെ ഇത് നടക്കണോ? നമ്മളെ നീക്കിയിട്ട് ഭൂമിക്കൊരു ഭാരം മാത്രമായി മാറിയ നമ്മളെ നീക്കിയിട്ട് വേറെ ഒരു കൂട്ടരെ ഈ ഖൈറുമ്മത്തിന്റെ സ്ഥാനത്ത് നിന്ന് എണീപ്പിച്ചു നിർത്തണോ? ഈ ചോദ്യമാണ് അള്ളാഹു അവന്റെ സൃഷ്ടികളായ ഫാസിസ്റ്റുകളെ കൊണ്ട്, അള്ളാഹു അവന്റെ സൃഷ്ടികളായ മറ്റു പലതരത്തിലുള്ള ജന്തു ജീവജാലങ്ങളെ കൊണ്ട്, പ്രകൃതിയെ കൊണ്ടൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെ പ്രതിരോധിക്കാൻ ഏറ്റവും നല്ല വഴി നമ്മൾ പൂർണ്ണ മുസ്ലിമാവലും നമ്മുടെ ഇസ്ലാം ഈ സമൂഹത്തിന് എത്തിച്ചു കൊടുക്കലുമാണ് എന്ന് നമ്മൾ സദാ ചിന്തിച്ചുകൊണ്ടിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ ദീനിനെ യഥാവിധി ജീവിതത്തിൽ ദീനുകൊണ്ട് ജീവിതത്തെ പ്രകാശിതമാക്കുന്ന, അങ്ങനെ ഖൈറു ഉമ്മത്തിലെ മെമ്പർമാരാവാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അള്ളാഹുവിന്റെ ദീനിനെ അതറിയാത്ത ആളുകൾക്ക് എത്തിച്ചു കൊടുക്കാനുള്ള നമ്മുടെ പ്രയത്നങ്ങളെ അള്ളാഹു അംഗീകരിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. എന്തൊക്കെ തരത്തിലുള്ള വിഷമങ്ങളും പ്രയാസങ്ങളുമാണ് നമുക്ക് ഓരോരുത്തർക്കും ഉള്ളത്, അത് നമ്മളെക്കാളേറെ അള്ളാഹുവിനറിയാം. റഹ്മാനും റഹീമുമായ റബ്ബെ, ഞങ്ങളിലെ രോഗികൾക്ക് നീ ശിഫ നൽകണേ നാഥ. പടച്ചവനെ, ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് വേണ്ടപ്പെട്ട, ഞങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ട ഒരുപാട് പേരെ നീ തിരിച്ചു വിളിച്ചു. അതിൽ ഞങ്ങളുടെ മാതാക്കളുണ്ട്, പിതാക്കളുണ്ട്, സഹോദരന്മാരുണ്ട്, ഇണകളുണ്ട്, പ്രിയ സന്താനങ്ങളുണ്ട്, ഒരുപാട് ആളുകളുണ്ട്. റഹ്മാനായ റബ്ബെ, അവരോട് നീ കരുണ കാണിക്കണേ അല്ലാ. അവരുടെ വീഴ്ചകൾ പുറത്തു കൊടുക്കണേ തമ്പുരാനെ. അവരുടെ അമലുകൾ സ്വീകരിക്കണേ നാഥ. പലതരത്തിലുള്ള രോഗങ്ങൾ കൊണ്ട് വിഷമിക്കുന്ന ആളുകൾ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. പടച്ചവനെ, അവർക്ക് നീ ശിഫ നൽകണേ അല്ലാ. മാരകമായ വല്ല രോഗങ്ങളുടെയും ബീജങ്ങൾ ഞങ്ങളിലുണ്ടെങ്കിൽ അള്ളാഹുവെ, നീ തന്നെ അത് കരിച്ചു കളയണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളോടെയും ഞങ്ങളോട് ദുആ കൊണ്ട് ഉസിയത്ത് ചെയ്തവരുടെയും എല്ലാ നല്ല മുറാദുകളും നീ സഫലമാക്കണേ നാഥ. അവസാനം നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഇടം നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ അല്ലാ. അഖൂലു ഖൗലി ഹാദാ, അസ്തഗ്ഫിറുല്ലാഹ ലീ വലകും വലി ജമീഇൽ മുഅ്മിനീന വൽ മുഅ്മിനാത്, അസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വലാഖിബത്തു ലിൽ മുത്തഖീൻ, ولا عدوان الا على الظالمين. يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ان الله وملائكته يصلون على النبي يا ايها الذين امنوا صلوا عليه وسلموا تسليما. اللهم صل وسلم وبارك على محمد وعلى اله وصحبه اجمعين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات وقاضي الحاجات طيب ثراهم واجعل الجنه مأواهم. اللهم اجرنا من النار, اللهم اجرنا من النار, اللهم اجرنا من النار. اللهم اجعل يومنا خيرا من امسنا واجعل غدنا خيرا من يومنا ولا تجعل الدنيا اكبر همنا ولا مبلغ علمنا ولا غايه مرامنا ولا الى النار مصيرنا. اللهم ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. اللهم انصر اخواننا في غزه, اللهم انصرهم ولا تنصر عليهم, اللهم انصرهم وخذ من بغى عليهم, اللهم كن معهم ولا تكن عليهم. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا اغفر لنا ولوالدينا ولأستاذنا ولمن أحب وأحسن إلينا ولمن أوصانا بالدعاء. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم, وتب علينا إنك أنت التواب الرحيم, واغفر لنا يا غافر المذنبين. اللهم صل وسلم وبارك على محمد وعلى آله وصحبه أجمعين. أقم الصلاة. كتب برباشنم اي تي ميديا واتساب جروب. فور مور ديتيلز بليز كونتاكت 8547539820.